സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വിശുദ്ധ അമ്മത്രേസ്യ പ്രാർത്ഥനയെക്കുറിച്ച് നൽകുന്ന നിരവധി നിർവചനങ്ങളുണ്ട്. അതിൽ നമ്മുടെ ധ്യാനവീതിയിൽ അനുയോജ്യമായി തോന്നിയതെന്ന് പറയാം. പ്രാർത്ഥന എന്നത് ഒരു സ്നേഹപ്രവൃത്തിയാണ്, ആക്ട് ഓഫ് ലവ്. സ്നേഹത്തിന്റെ ഇച്ഛാശക്തി ഒന്ന് മാത്രം മതി അതിന്. രോഗങ്ങളോ പീഡകളോ അസ്വസ്ഥതകളോ വരുമ്പോൾ പോലും. ഇന്ന് നാഥൻ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ഉപമയാണ് പഠിപ്പിക്കുന്നത്, Luke 18:1-14. അതിനെ തുടർന്ന് പ്രാർത്ഥനയെക്കുറിച്ചുള്ള മറ്റൊരു ഉപമയും നാഥൻ പഠിപ്പിക്കുന്നുണ്ട്, ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമ. ഇന്നത്തെ ഉപമയിൽ ഗർഭിഷ്ഠനായൊരു ന്യായാധിപന്റെ അടുത്ത് നീതിക്കായി നടന്ന് ചെരുപ്പ് തേഞ്ഞ ഒരു വൃദ്ധ വിധവയെ നാം കാണുന്നുണ്ട്. അവളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഒടുക്കം ആ കരുണയൊട്ടുമില്ലാത്ത ന്യായാധിപൻ പോലും അവൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എങ്കിൽ എത്രയും സ്നേഹകാരുണ്യവാനായ ദൈവം തന്റെ മക്കൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കില്ല എന്നാണോ തന്നെ തേടുന്ന തന്റെ വിശുദ്ധർക്ക്. ഇന്നലെ ശ്ലീഹ സ്നേഹവും വിശ്വാസവും തമ്മിലുള്ള പാരസ്പര്യം വിവരിക്കുകയായിരുന്നു. ഇന്നും അതുപോലെ തന്നെ പ്രാർത്ഥന എന്നത് സ്നേഹപ്രവൃത്തിയാണെന്നും പ്രാർത്ഥന എന്നത് വിശ്വാസ പ്രവൃത്തിയാണെന്നതും ചേർത്ത് നാം വായിച്ചുകൊണ്ട് ഇതേ ധാരണയിൽ എത്തിച്ചേരുകയാണ്. നമ്മെ നീതീകരിക്കുന്ന, നമ്മുടെ ഭാഗം പിടിക്കുന്ന, നമ്മുടെ ന്യായം ഉയർത്തിപ്പിടിക്കുന്ന, നമ്മെ വിടുവിക്കുന്ന ദൈവത്തിന്റെ ചിത്രമാണ് ഈ ഉപമ വിവരിക്കുന്നത്. ഇന്നലെ ദൈവിക പ്രത്യാശ സ്വായത്തമാക്കാനുള്ള ഹൃദയത്തിന്റെ കണ്ണ് നമുക്കുണ്ടാകട്ടെ എന്ന് ശ്ലീഹ ആശംസിച്ചിരുന്നല്ലോ, ദൈവത്തിന്റെ വിശുദ്ധർ കാണുന്നത് പോലെ. എന്നാൽ നാഥൻ ഇന്ന് ഈ ഉപമ പറയുന്നത് ഈ പ്രത്യാശയറ്റ് ഹൃദയം ഉലയാൻ തുടങ്ങിയവരെ നോക്കിയാണ്. എങ്ങനെ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കാമെന്ന് പഠിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ രാജ്യം വരണമേ എന്ന് നൂറാവർത്തി ദിവസേന പ്രാർത്ഥിച്ചിട്ടും ദൈവരാജ്യം എന്തേ വരാത്തത് എന്ന് പരിതപിക്കുന്ന ഹൃദയം നുറുങ്ങുന്നവർക്കുള്ള ഉപമയാണിത്. പ്രാർത്ഥനയിൽ നാം പാലിക്കേണ്ട സ്ഥിരത അത് അചഞ്ചലമായ ദൈവത്തിന്റെ വിശ്വസ്ത സ്നേഹത്തിന്റെ അനുബന്ധമായിട്ട് വരുന്നതാണ്. നാം കഴിഞ്ഞ ദിവസം കാണുകയായിരുന്നല്ലോ, പരിശുദ്ധാത്മാവ് എന്നത് നമ്മുടെ പ്രത്യാശയുടെ വാഗ്ദാനവും ആദ്യഫലം, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്, അറാബോൺ ആകുന്നുവെന്ന്. പരിശുദ്ധാത്മാവിന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് വെച്ച് ഇനി ഭൂമിയിൽ കാര്യമില്ല എന്നർത്ഥമില്ല. യുഗാന്ത്യം വന്നു കഴിഞ്ഞു എന്ന് കരുതേണ്ടതുമില്ല. പരിശുദ്ധാത്മാവ് ഒരു ഉറപ്പാണ്. ദൈവം നമ്മൾ തുടങ്ങിവെച്ചവ ദൈവം നമ്മൾ പൂർത്തീകരിക്കും എന്ന ഉറപ്പ്, ദൈവം അതിന് സന്നദ്ധനും ശക്തനുമാണ് എന്ന ഉറപ്പ്, അത് അവിടുത്തെ വിശ്വസ്ത സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പരിപൂർണതകൾ നേടിക്കഴിഞ്ഞു, പൂർണ്ണ വിജയത്തിലെത്തിച്ചേർന്നിരിക്കുന്നു, ഉടലിന് ഇനി പ്രാധാന്യമില്ല എന്നൊക്കെയുള്ള ചിന്തകൾ ബാലിശമാണ്. പെർഫെക്ഷനിസം, ട്രയംഫലിസം, സ്പിരിച്വലിസം. സഭയുടെ നിലനിൽപ്പിന് ഇന്ന് ഇവിടെ എന്നൊരു മാനമുണ്ട്, നൗ. മാത്രമല്ല വരാനിരിക്കുന്ന, ഇനിയും പൂർണ്ണമായി വന്നു ചേർന്നിട്ടില്ലാത്ത, നോട്ട് യെറ്റ് എന്നൊരു ഭാവം കൂടിയുണ്ട്. നമ്മുടെ ബലഹീനതയിലാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിപൂർണമായി പ്രകടമാകുന്നത്. പൗലോസ് ശ്ലീഹായ്ക്കുണ്ടായിരുന്ന ഈ കാതലായ അനുഭവവും പ്രബോധനവും വിശുദ്ധ ലൂക്ക തന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം വരച്ചു ചേർക്കുകയാണ്. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിലയ്ക്കാതെ പ്രാർത്ഥിക്കേണ്ടി വരും, നിലം തൊട്ട് പ്രാർത്ഥിക്കേണ്ടി വരും, വാതിലിൽ മുട്ടിമുട്ടി വിരൽ ബന്ധങ്ങളിൽ ചോര പൊടിയുന്നതുവരെ പ്രാർത്ഥിക്കേണ്ടി വരും. നമ്മുടെ ബലഹീനതകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തളർന്നും കിതച്ചും പ്രാർത്ഥിക്കേണ്ടി വരും. ഇത് പ്രത്യാശയുടെ ഭാവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വഴിയിൽ എത്ര പേർ വിശ്വസ്തയോടെ നിലനിൽക്കും എന്ന് നാഥൻ ആശ്ചര്യപ്പെടുന്നുണ്ട്. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടേക്കുമോ എന്നവൻ ചോദിക്കുന്നു. ഇന്ന് ഇതുപോലെ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന പരീക്ഷകളെ മരുഭൂമിയിൽ ഇസ്രായേൽ ജനം നേരിടുന്നതിന്റെ കാഴ്ചയാണ്. പരീക്ഷണങ്ങൾക്ക് ഒരു ആധ്യാത്മിക മൂല്യമുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ, അത് വിശ്വാസത്തെ ഉജ്ജീവിപ്പിക്കുന്നു. കഠിനമായ ജലക്ഷാമത്തിന് ശേഷം ഇന്നിത അമലേക്കിയരുടെ ആക്രമണത്തെയാണ് ദൈവജനം മരുഭൂമിയിൽ നേരിടേണ്ടി വരുന്നത്. സാധാരണ രീതിയിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ അവർ ദൈവത്തോട് മുറുമുറുക്കുന്നൊരു ശൈലിയാണ്. എന്നാൽ ഇപ്രാവശ്യം അവർ വലിയൊരു വിശ്വാസ ധീരത പ്രകടമാക്കുന്നുണ്ട്. പുറപ്പാട് 17:8-13. ഇസ്രായേലിനോട് വലിയൊരു നീചകൃത്യം ചെയ്യുന്നുണ്ട് ഈ അവസരത്തിൽ അമലേക്കിയർ. അവർ പിറകിൽ നിന്നാണ് ആക്രമിച്ചത്. മാത്രമല്ല ഏറ്റവും ബലം കുറഞ്ഞവരെയും അവർ ആക്രമിച്ചു. അമലേക്കിയർ ഏസാവിന്റെ പിൻഗാമികളാണ്. തന്റെ ജന്മാവകാശത്തിനു മേലെ ശരീരതൃഷ്ണകൾക്ക് പ്രാമാണ്യം കൽപ്പിച്ചവനാണ് ഏസാവ്. ദൈവത്തെ മാനിക്കാത്ത ഏസാവ് എന്ന് പറയും നിയമാവർത്തനം 25:18. ഇപ്രകാരമുള്ളവരുടെ ആക്രമണമാണിവിടെ. നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ, ശരീരത്തെ മാത്രം അഭയപ്പെടുത്താൻ കഴിയുന്നവരെ ഭയപ്പെടേണ്ട എന്ന നാഥന്റെ വചനം. ഇന്നിത അമലേക്കിയരുടെ ആക്രമണത്തെ ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രതിരോധിക്കുന്നത്. മോശയുടെ വിടർത്തിപ്പിടിച്ച കരങ്ങൾ പ്രാർത്ഥനയുടെ ബലം പകരുമ്പോൾ ജോഷുവായുടെ കരങ്ങൾ കനത്ത പ്രതിരോധങ്ങൾ തീർക്കുകയാണ്. പ്രാർത്ഥനയിൽ നാം ദൈവിക ശക്തി കാണുന്നു, ദൈവസ്നേഹത്തെ ആഴത്തിൽ അനുഭവിക്കുകയും ചെയ്യുന്നു. അത് പക്ഷെ സഹനത്തിലാണ് പൊതിഞ്ഞു വരുന്നത് എന്ന് മാത്രം. ഇന്ന് 2 തിമോത്തി 3:14-4 ശ്ലീഹ തിമോത്തിയോട് പറയുന്നു,
വിശ്വാസധീരത എന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഉറച്ച ദൈവിക ബോധ്യങ്ങളിൽ നിന്നുളവാകുന്ന കനപ്പെട്ട ആധ്യാത്മിക അടിസ്ഥാനമാണ് എന്ന്. ഏസാവ് തന്റെ പൈതൃകം നഷ്ടമാക്കി ദൈവത്തോട് മല്ലിടുന്നവനായി മാറി. അതിന് ബദലായി ഇതാ ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നവർ അവരുടെ മാതൃകയായി തീമോത്തി നിലകൊള്ളുകയാണ്. അവൻ തന്റെ അവകാശത്തെ മുറുകെ പിടിക്കുന്നു. തലമുറയായി അവന് കൈമാറി വന്ന വിശ്വാസധീരതയാണ് ഈ പൈതൃകം. അവന്റെ അമ്മൂമ്മയായ ലോയിസ്, അമ്മയായ യൂനിസ് എന്നിവരുടെ വിശ്വാസധീരതയിൽ നിന്നാണ് അവന് ഇത് പകർന്നു കിട്ടിയിരിക്കുന്നതെന്ന് ശ്രീ ഹായിദിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളതുമാണ്. ഈ വിശ്വാസ ശിക്ഷണമാകട്ടെ, അത് തിരുവചനത്തിലൂന്നിയതാണ്. വചനത്തെ ഭക്ഷിക്കുന്ന ജീവിത ശൈലിയിൽ നിന്നാണ് അത് ഉളവാകുന്നത്. പഴയ നിയമത്തിലെ പൂർവ്വപിതാക്കന്മാരും പ്രവാചകന്മാരും കണ്ടത് വചനത്തിന്റെ പൂർണ്ണ ശോഭയുടെ പ്രഭാതകിരണങ്ങൾ മാത്രമാണ്. യോഹനാൻ 8:56, ഹെബ്രായർ 11:26. എന്നിട്ട് പോലും അവർ ആ പൂർണ്ണതയുടെ നിറവേറ്റം കണ്ടില്ല. പക്ഷേ അവർ അകക്കണ്ണുകൊണ്ട് ഹൃദയത്തിന്റെ നേത്രങ്ങൾ കൊണ്ട് അതൊക്കെ പൂർണ്ണതയിൽ അറിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റ് വിശദാംശങ്ങൾ അറിയാത്തപ്പോൾ പോലും അവർക്കൊന്നറിയാമായിരുന്നു, മിശിഹ സഹനങ്ങൾ ഏറ്റുവാങ്ങി സർവരക്ഷയ്ക്കായി മരിക്കുമെന്ന്. പഴയ നിയമത്തിന്റെ ഈ കാത്തിരിപ്പ് മുഴുവൻ ആവാഹിച്ചുകൊണ്ട് പറയപ്പെട്ടതുപോലെ, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവനെന്ന്. യോഹന്നാൻ 1:29. ഈ വചനവീതിയിലാണ് തിമത്തി വിശ്വാസ സ്ഥൈര്യം അഭ്യസിച്ചത്. അതുകൊണ്ടുതന്നെ ഈ വചനം അനുദിന ജീവിത നിയമമാകുന്നു, കാര്യപരിപാടിയാകുന്നു. കാരണം ദൈവവചനം എന്നത് ദൈവാത്മാവിനാൽ നിവേശിതമാണ്. തെയോപ്നൌസ്റ്റോസ്, ദൈവത്തിന്റെ ശ്വാസം കിനിയുന്നത് എന്നർത്ഥം. വചനം മാംസം ധരിച്ചവനെ നാം കൺകാണുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ദൈവത്തിന്റെയും നമ്മുടെയും കണ്ണുകളുടക്കി ഹൃദയം പരസ്പരം കോർക്കുന്നത് നാം കണ്ടിരുന്നുവല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 121 ആരംഭിക്കുന്നതെന്ന് തോന്നും. എന്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തിയിരിക്കുന്നുവെന്ന്, എനിക്ക് സഹായം എവിടെ നിന്ന് ലഭിക്കും? ദൈവത്തിന്റെ മഹത്വത്തിന്റെയും ശക്തിയുടെയും രൂപകമാണ് പർവ്വതം. തന്റെ തീർത്ഥാടന വഴികളിൽ ചുറ്റും ഉയർന്നു നിൽക്കുന്ന കുന്നുകളെ നോക്കി സങ്കീർത്തകൻ പാടുകയാണ്, ജെറുസലേമിലേക്ക് ആരോഹണം ചെയ്യുന്ന തീർത്ഥാടക വഴികൾ. ഇന്നലെ നമ്മുടെ വിശ്വാസത്തിന്റെ വഴികളെ സ്നേഹത്തിന്റെ തീർത്ഥാടക വഴികളായി അമ്മ ത്രേസ്യ അവതരിപ്പിച്ചത് ഓർക്കുമല്ലോ. ദീർഘക്ഷമയും കാത്തിരിപ്പും വേണ്ട തീർത്ഥാടക വഴികൾ. എന്നാൽ ദൈവം ഒരു മഹാമഹാമേരുവാണ്. നമ്മെ ചൂഴ്ന്നു നിൽക്കുന്ന ഏത് പർവ്വതങ്ങളെയും കടത്തിവെട്ടുന്നവൻ. എനിക്ക് സഹായം അവിടെ നിന്ന് ലഭിക്കുമെന്ന് എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. കാരണം ഇസ്രായേലിന്റെ രക്ഷകൻ കണ്ണടയ്ക്കുന്നുമില്ല, കണ്ണിമ ചിമ്മാറുമില്ല. Oh.